ബംഗളൂരു നഗരം സീരിയൽ കില്ലർ ഭീതിയിൽ യുവതിയുടെ മൃതദേഹം ഡ്രമ്മിലടച്ച് റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. 4 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. മരിച്ച സ്ത്രീകളെ ആരെയും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. ബംഗളൂരു SMVT റെയിൽവേ സ്റ്റേഷനിലാണ് ഏറ്റവും ഒടുവിൽ ഡ്രമ്മിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 3 പേർ ഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. സാവിത്രി വിവരങ്ങളുമായി ചേരുകയാണ്. സാവിത്രി, വലിയ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ്, എന്താണ് ഇത് സംബന്ധിച്ച് പോലീസിനുള്ള നിഗമനങ്ങൾ? ശീതൾ, ഒരേ പ്രായപരിധിയിലുള്ള സ്ത്രീകൾ, ഒരേ തരത്തിലുള്ള കൊലപാതകങ്ങൾ, ഒരേ രീതിയിൽ, ഒരേ തരത്തിൽ ഈ മൃതദേഹം ചാക്കിലാക്കി ഡ്രമ്മിൽ കെട്ടി റെയിൽവേ സ്റ്റേഷനുകളിൽ ഉപേക്ഷിക്കുന്നു. ഈ രീതിയിൽ 3ാമത്തെ സംഭവമാണ് ബംഗളൂരു നഗരത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സീരിയൽ കില്ലർ ഭീതിയിലാണ് ബംഗളൂരു നഗരം എന്ന് പറയുന്നത്. അതായത് ഈ നടന്ന ഈ 3 കൊലപാതകങ്ങളും നടന്നിരിക്കുന്നത്, മൃതദേഹം ഉപേക്ഷിച്ചിരിക്കുന്നത് എല്ലാം ഒരേ പാറ്റേണിലാണ്. തീർത്തും അഴുകിയ നിലയിൽ ഡ്രമ്മിലാക്കി റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഈ മൃതദേഹങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളത്. 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീകളാണ് മരിച്ച 3 പേരും. ഈ 3 പേരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 6 ഡിസംബർ ബയ്യപ്പനഹള്ളി സ്റ്റേഷനിലാണ് ആദ്യത്തെ മൃതദേഹം കാണുന്നത്. 4 ജനുവരി യശ്വന്ത്പുര സ്റ്റേഷനിലാണ് 2ാമത്തെ മൃതദേഹം. ഇന്നലെ ബംഗളൂരുവിലുള്ള SMVT റെയിൽവേ സ്റ്റേഷനിലാണ് 3ാമത്തെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ ഈ 3 റെയിൽവേ സ്റ്റേഷനുകളും നമുക്കറിയാം ബംഗളൂരു നഗരത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. മാത്രമല്ല ഈ ഇവിടെയൊക്കെ മൃതദേഹം ഉപേക്ഷിക്കുകയാണെങ്കിൽ കൃത്യമായി ആളുകളെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റില്ല. കാരണം അത്രയധികം തിരക്കുള്ള 3 പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ് ബംഗളൂരു നഗരത്തിലുള്ള. അവിടെയാണ് ഈ മൃതദേഹങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ ബംഗളൂരു SMVT സ്റ്റേഷനിൽ വൈകിട്ടോടുകൂടി വലിയ രീതിയിൽ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് സ്റ്റേഷൻ അധികൃതർ ഇവിടെ എല്ലാം പരിശോധന നടത്തിയത്. തുടർന്ന് ഈ നമുക്കറിയാം SMVT സ്റ്റേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത ബംഗളൂരുവിലെ ആദ്യത്തെ മുഴുവൻ എയർ കണ്ടീഷൻ ചെയ്ത റെയിൽവേ സ്റ്റേഷനാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഒരു ഭാഗത്ത് ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറുള്ള ഒരു ഭാഗത്ത് ഒരു ഡപ്പ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് സ്റ്റേഷൻ അധികൃതർ തുറന്നു നോക്കാതെ കൃത്യം പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഈ സീൽ പൊട്ടിച്ച് ഈ ഡപ്പ തുറന്നു നോക്കിയപ്പോഴാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടിയ നിലയിൽ, അഴുകിയ നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആ സമയത്താണ് സമാനമായ 2 കേസുകൾ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള നിഗമനത്തിൽ പോലീസ് ഇതൊരു സീരിയൽ കില്ലറുടെ പ്രവൃത്തിയാകാം എന്നുള്ളൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയ സമയത്തും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. ആരാണ് ഈ മൃതദേഹം കൊണ്ടുപോയി ഉപേക്ഷിച്ചതെന്നുള്ളതടക്കമുള്ള CCTV ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല. എന്നാൽ ഇവിടെ SMVT സ്റ്റേഷൻ കുറച്ചുകൂടി ആധുനികവൽക്കരിക്കപ്പെട്ട സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ CCTV ദൃശ്യങ്ങളുണ്ട്. 3 പേരാണ് ഈ മൃതദേഹം ഡപ്പയിലാക്കി ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ മുഖമൊന്നും വ്യക്തമല്ല. പക്ഷേ വിശദമായ രീതിയിൽ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് മറ്റ് 2 റെയിൽവേ സ്റ്റേഷനുകളിലും ഈ മൃതദേഹങ്ങൾ കണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ വിശദമായ അന്വേഷണം തന്നെ പോലീസിന് നടത്തേണ്ടി വരും. എന്തായാലും ആരാണ് ഈ കൊലയാളി, ഇത്തരത്തിൽ സഹായികളെ ഉപയോഗിച്ച് മൃതദേഹങ്ങൾ തള്ളുന്നതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഈ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നു. സാവിത്രിയാണ് ബംഗളൂരുവിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.